എല്ലാവർക്കും നമസ്കാരം. ശ്രേയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലക് തോരനാണ്. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പാലക് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാലക് തോരൻ വെക്കാൻ പോവുകയാണ്. ഇതാണ് പാലക്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. പാലക് ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ചീര അരിയുന്ന പോലെ തന്നെയുള്ള അരിയാണ്. ഇതിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാലക്കിൻ്റെ കൂടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണിത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ രീതി വേണം അരിഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചതച്ച് എടുത്ത് വെച്ചതാണ്. ജീരകം, അര സ്പൂൺ ജീരകം, പച്ചമുളക്, അതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങയുടെ വേണം. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കുകയാണ്. ഞാൻ സവോള അത് ചെറുതായിട്ട് കുത്തിരിയാണ്. പച്ചമുളക്, വെളുത്തുള്ളിയും ജീരകം നമുക്ക് എണ്ണയ്ക്കകത്തിടാനുള്ളതാണ്. ചെറുകി വെച്ച തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഇല ആയതുകൊണ്ട് എന്തെങ്കിലും വിഷം എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. അതിന് ഈ ചെറിയ സ്പൂൺ, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് അത് ആവശ്യത്തിന്, എത്ര എടുക്കുന്നു അതിന് ആവശ്യത്തിന് ഉപ്പ്. ഞാനൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. തേങ്ങ എല്ലായിടത്തും എത്തണം, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് പാകം ചെയ്തെടുക്കാം. ചട്ട് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കുറച്ചെണ്ണ മതി. എണ്ണ ചൂടായി, കടുകിട്ട് കൊടുക്കുകയാണ്. ജീരകം ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇടുകയാണ്. ഇനി പാലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പാലക്കിൻ്റെ ഇലക്ക് നല്ലതായിട്ട് വെള്ളമുള്ളതാണ്. അതുകൊണ്ട് തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട. ഇപ്പം തന്നെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ പാകം ചെയ്യാൻ പാടില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ പാകുന്നത്. ലോയിൽ അല്പം കൂടെ കൂട്ടി വേണം തീ വെക്കാൻ. ഒരു അഞ്ച് മിനിറ്റ് ഇന്ന് വേകട്ടെ. റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇളക്കി നോക്കട്ടെ. വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാ പച്ചക്കറി കടകളിലും ഇപ്പോൾ ചീര പോലെ തന്നെ നമുക്കിത് ലഭ്യമാണ്. പാലക് തോരൻ നിങ്ങളിന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.